നമ്മൾ പലരും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു മണി നമ്മുടെ കയ്യിലുണ്ടായിരിക്കില്ല. അത് നമുക്ക് പബ്ലിക്കായിട്ടൊക്കെ ഇറങ്ങി ബിസിനസ് ചെയ്യാനൊരു ചമ്മലൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം, ഏണിങ്സ് സമ്പാദിക്കണം. എന്നോട് ഒരുപാട് പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ഓൺലൈൻ ജോബ് ഉണ്ടെങ്കിൽ അറിയിക്കാമോ എന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ, അതായത് വീട്ടമ്മമാർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഫ്രീ ആയിട്ട് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ സ്വന്തമായിട്ട് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ നിങ്ങളിലേക്ക് വരുമാനം എത്തിച്ചിരുന്ന ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് ചെയ്യാതെ ഒരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ കയ്യിൽ മതി, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ. അതിനുവേണ്ടി നിങ്ങൾ മണിക്കൂറുകളോളം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏണിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലായിട്ട്. ആ ബിസിനസ് എന്താണെന്നോ അതിൻ്റെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോയുടെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ടിനോ ടോക്കീസിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാണ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യാൻ ഇന്ന് സീരിയസ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോരാം. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന്. അത് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. അത് സിമ്പിളായിട്ട്, അതായത് ഇ കൊമേഴ്സ്, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുണ്ട്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഒരുപാട്. ഇനി ഗൾഫ് കൺട്രിയിലേക്ക് പോകുകയാണെങ്കിൽ ആമസോൺ ഉണ്ട്, ന്യൂൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുണ്ട്. ഒരുപാട് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരിൽ നമ്മളൊരു അഫിലിയേറ്റ്, അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അതിന് നമുക്ക് ആദ്യമായി വേണ്ടത് അവരുടെ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് എടുക്കാൻ നമുക്ക് യാതൊരുവിധ ഫീസോ എന്തെങ്കിലും പൈസയോ ഒന്നും യാതൊരുവിധം മുടക്കൂല. നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ എൻട്രി ചെയ്യാം എന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു കമ്മീഷനാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടുന്നതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അത് അതിന് നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇവ നിങ്ങളുടെ വാട്സാപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അന്നേരം ഇത് ഈ ലിങ്ക് വഴി കയറി ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ച് അവന് യാതൊരുവിധ എക്സ്ട്രാ പൈസയൊന്നും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. അതിൻ്റെ നിലവിലുള്ള റേറ്റിനൊക്കെ കൂടുതൽ എക്സ്ട്രാ ഒന്നും കൊടുക്കില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ, ആ കമ്പനി തരുന്ന കമ്മീഷൻ, അതായത് കസ്റ്റമറിൽ നിന്ന് മേടിച്ച് വരുന്ന കമ്മീഷൻ അല്ല, കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്മീഷനാണ്. അതായത് യാതൊരു എക്സ്ട്രാ ചാർജും നമ്മുടെ ഈ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അത് കമ്പനിയാണ് നമുക്ക് തരുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നിങ്ങൾ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ പോകാം. നമ്മുടെ ആമസോൺ ഡോട്ട് എ ആണ്, ഡോട്ട് ഇന്നും നിങ്ങൾ കയറാം. സോ ഏകദേശം സെയിം സ്റ്റെപ്പാണ് പ്രൊസീജിയർസ്. ബാക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുള്ളൂ. ഏറ്റവും അടിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് കുത്താട്ട് ബിക്കം ചെയ്യാൻ അഫിലിയേറ്റ് എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ സൈനപ്പ് എന്ന് പറഞ്ഞുണ്ടോ, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് കയറാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, ഞാൻ ഡയറക്റ്റ് കയറിയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ പേര്, അഡ്രസ്സ് ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പറൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും വേണം. വെബ്സൈറ്റിന് ലിങ്കാണ് കൊടുക്കണം. എൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ ഞാനത് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഇടാം. എന്നിട്ട് ആ വെബ്സൈറ്റ് ലിങ്ക് ഒന്ന് ഇവിടെ കൊടുത്തിട്ട് ആഡ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അന്നേരം നിങ്ങൾ എന്ത് ഐഡിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് പേരും ഡീറ്റെയിൽസൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്ത് ടൈപ്പ് ചാനലാണ് നിങ്ങൾ, ബ്ലോഗാണെങ്കിൽ ബ്ലോഗെന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാന്നുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് പോവുക. എന്നിട്ടും ഇമ്പോർട്ട് നോട്ടീസ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ഞാനത് സ്കിപ്പ് ചെയ്തു, അതുകൊണ്ടാണ് ഇമ്പോർട്ട് നോട്ടീസ് പറഞ്ഞ് അവിടെ കിടത്തണേ. ഇനി നമുക്ക് ഇതുണ്ട്, ഇവിടെ കുറച്ച് ടിപ്സുകളൊക്കെ തന്നിട്ടുണ്ട്. അവർ കൺട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ, സെറ്റിങ്സിൻ്റെ കുറേ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കിനി ലിങ്ക് എടുക്കാം. പ്രോഡക്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിൽ പ്രോഡക്റ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്തിട്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ് വേണ്ടതെന്നൊക്കെ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സബ് കാറ്റഗറി ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നെയ്മ് ഓഫ് യുവർ ലിങ്ക് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനിവിടെ
തൽക്കാലം ഞാനിവിടെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കൊടുത്തു. ആ നെയിം ഓഫ് യുവർ ലിങ്കിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്ത് ടൈപ്പ്, അപ്പോൾ മൊബൈൽ ഫോണാണെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ കടിച്ചു കൊടുത്താൽ മതി. ഇനി ലിങ്ക് ടു സെർച്ച് എന്ന് പറഞ്ഞ റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് ടു എനി പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല കീവേഡ് കൊടുക്കും ഏതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് കീവേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ നിങ്ങളുടെ നെയിം ഓഫ് യുവർ ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് എന്ത് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഞാനിവിടെ ഒരു മൊബൈലിൻ്റെ എന്തെങ്കിലും ഒരു മൊബൈലിൻ്റെ ഒരു പേരൊന്ന് ഞാൻ അവിടെ കൊടുക്കുക. ഞാൻ ഇവിടെ റെഡ്മി എന്ന് കൊടുക്കുക. അതിൻ്റെ ഗെറ്റ് എച്ച് ഡി എം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഡി എമ്മിൻ്റെ അത് കിട്ടി. അത് ആ നമുക്കുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്കത് ലിങ്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പുകളും സിമ്പിൾ പ്രൊസീജിയേഴ്സും ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ലിങ്ക് ഉണ്ടാക്കി നിങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് അക്കൗണ്ടിലോ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് അതുവഴി ആരെങ്കിലുമൊക്കെ ഒരു നിങ്ങൾ ആ പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കമ്മീഷനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇതല്ലാത്ത ഒരുപാട് വീട്ടമ്മമാരും വിദ്യാർത്ഥികളൊക്കെ സ്വന്തമായിട്ട് ഏണീസ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു ഒരുപാട് പേരുണ്ട്. അത് കുറേ പേർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ, അവർക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഹെൽപ്പായിരിക്കും. ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.